പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ലൈറ്റ് റൂം ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂഡി ഗ്രീൻ എഡിറ്റിംഗ് ആണ്. അതോടൊപ്പം ഞാൻ എൻ്റെ പ്രിൻസെറ്റ് ഫയൽ കൊടുക്കുന്നുണ്ട്. എന്നൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അവിടെ ലിങ്ക് കിടപ്പുണ്ട്. പിന്നെ ഈ ഫയലിൻ്റെ പാസ്വേഡ് പൊട്ടിനാണ്. നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആ പാസ്വേഡിന് വേണ്ടി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതിനുള്ള നിങ്ങളമ്മേ ലൈറ്റ് ടൂൾ എടുക്കുക. അതിൻ്റെ അകത്ത് ഞാനിപ്പം എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പൊടിക്ക് കൂട്ടുകയാണ്. അപ്പം നിങ്ങൾ എക്സ്പോഷർ നിങ്ങളുടെ ഫോട്ടോടനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ അത്യാവശ്യം ലോ ഇട്ട് കിടന്ന ഒരു ഫോട്ടോയാണ്. അപ്പം ഞാൻ പൊടിക്കൊന്ന് എക്സ്പോഷർ കൂട്ടി അതിൻ്റെ കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 14 ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 28 വരെ ഞാൻ കൂട്ടുന്നുണ്ട്. പിന്നെ ഷാഡോസ് ഒരു 18 വരെ കൂട്ടുന്നുണ്ട്. വൈറ്റ്സ് ഏകദേശം ഒരു 10 വരെയാണ് ഞാൻ ഇവിടെ കൂട്ടുന്നത്. പിന്നെ ബ്ലാക്ക്സ് ഒരു 16 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് കെയർ ടൂളിലേക്ക് പോവാം. നമുക്കൊരു ചെറിയൊരു കെയർ സെറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യുക. എന്നാലേ ഒളുക്കത്ത് ഈ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കെയർ ടൂളിൻ്റെ സെറ്റിംഗ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ കളർ ടൂളിലേക്ക് പോവുക. അതിൻ്റെ അകത്ത് ആദ്യമേ ടെമ്പറേച്ചർ ഏകദേശം ഒരു 11 വരെ നമുക്ക് കുറയ്ക്കാം. ഇപ്പോൾ 12 വരെ കുറച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വൈബ്രൻസ് ഒരു 22 വരെ ഞാൻ ഇവിടെ കുറയ്ക്കുവാണ്. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 7 വരെ ഞാൻ ഇവിടെ കുറച്ചു. ഞാൻ ഇപ്പോൾ 8 വരെ കുറച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ മിക്സ് ടൂളിലേക്ക് പോകാം. നമുക്ക് കളർ ഗ്രേഡിങ് ചെയ്യാം. അതിനുള്ളിൽ ആദ്യമേ റെഡ് സെലക്ട് ചെയ്ത ശേഷം സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കുവാണ്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി അതിനുശേഷം ഓറഞ്ച് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഏകദേശം ഒരു 20 വരെ ഞാൻ ഇപ്പോൾ ഇവിടെ കുറയ്ക്കുന്നുണ്ട്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി പിന്നെ എൻഡോ സെലക്ട് ചെയ്യുക. എല്ലാം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 26 വരെ കുറച്ചു. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി പക്ഷേ ഗ്രീൻ സെലക്ട് ചെയ്യുക. ഗ്രീൻ ഏകദേശം ഒരു 16 വരെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറേഷൻ ഒരു 34 വരെ നമുക്ക് കുറയ്ക്കാം. ലൂമിനൻസ് ഒരു 60 വരെ ഞാൻ ഇവിടെ കുറയ്ക്കുവാണ്. അതിനുശേഷം അക്വ സെലക്ട് ചെയ്യുക. അക്വ ഹ്യൂ ഏകദേശം ഒരു 2 വരെ ഞാൻ ഇവിടെ കുറച്ചു. ശേഷം സാച്ചുറേഷൻ ഒരു 46 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഒരു 7 വരെ നമുക്ക് കൂട്ടാം. അടുത്ത് ബ്ലൂ സെലക്ട് ചെയ്യുക. ബ്ലൂ നമുക്ക് സാച്ചുറേഷൻ ഒരു 70 വരെ നമുക്കിവിടെ കൂട്ടാം, കുറയ്ക്കാം. പിന്നെ ലൂമിൻസ് ഒരു 48 വരെ നമുക്കിവിടെ കൂട്ടാം. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇനി അടുത്ത് നിങ്ങൾ എഫക്ട്സിലേക്ക് പോവാം. എഫക്ട്സിൻ്റെ ക്ലാരിറ്റി ഞാൻ ഇവിടെ പൊടിക്ക് കൂട്ടുവാണ്. പിന്നെ ഡിഗേസ് ഒരു പൊടിക്ക് കൂട്ടുവാണ്. പിഗ്നേറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റോൺ സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റോണിൻ്റെ അകത്ത് ഏകദേശം ഒരു ഹൈലൈറ്റ്സ് ഒരു 209 വരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സാച്ചുറേഷൻ ഒരു 19 വരെ ഡൺ കൊടുക്കുക. ഇനി അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോവുക.
details in the color names section will put you to the smoothness will put you to the editing end. Before after the end.